നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ വ്യാപകമായും മഴ രേഖപ്പെടുത്തി. പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ. ലക്ഷദ്വീപിലുള്ള അമിനി ദേവി, കാസർഗോഡ് ജില്ലയിലുള്ള കുടുലു എന്നിവിടങ്ങളിൽ 6 വീതവും, കണ്ണൂർ ജില്ലയിലുള്ള ആരളം, കാസർഗോഡ് ജില്ലയിലുള്ള വെള്ളരിക്കുണ്ട്, ബയാർ എന്നിവിടങ്ങളിൽ 5 വീതവും. ഏറ്റവും ഉയർന്ന താപനിലയായ 34.5 ഡിഗ്രി സെൽഷ്യസ് കോട്ടയത്തും ഏറ്റവും താണ താപനിലയായ 21.5 ഡിഗ്രി സെൽഷ്യസ് കൊല്ലം ജില്ലയിലുള്ള പുനലൂരും രേഖപ്പെടുത്തി. ജൂൺ 1 മുതൽ ഇന്ന് വരെയുള്ള കാലവർഷ മഴ. കേരളം മൊത്തത്തിൽ കാലവർഷ മഴ സാധാരണയേക്കാൾ 33% കുറവായിരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ സാധാരണ കിട്ടേണ്ട മഴ ലഭിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും മഴ കുറവാണ് ലഭിച്ചത്. ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ: തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ശരാശരി സമുദ്രനിരപ്പിൽ ഒരു ന്യൂനമർദ്ദപ്പാത്തി ഓഫ് ഷോർ ട്രഫ് നിലനിൽക്കുന്നു. പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിൻ്റെയും സമീപത്തുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും മുകളിലായി 4.5 കിലോമീറ്ററിനും 7.6 കിലോമീറ്ററിനും ഇടയിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇത് ഉയരം കൂടുന്നതിനനുസരിച്ച് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ ചരിഞ്ഞാണ് നിലനിൽക്കുന്നത്. ഈ അന്തരീക്ഷ സ്ഥിതികളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ ജൂലൈ 13-നും 14-നും ലക്ഷദ്വീപിൽ ജൂലൈ 13 മുതൽ 15 വരെയും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ജൂലൈ 15 മുതൽ 19 വരെയും ലക്ഷദ്വീപിൽ ജൂലൈ 16 മുതൽ 19 വരെയും സാമാന്യം വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കനത്ത മഴ മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ജൂലൈ 13 മുതൽ 15 വരെ 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ്. ജൂലൈ 13-14 തീയതികളിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, പശ്ചിമ മധ്യ അറബിക്കടൽ, കിഴക്കൻ മധ്യ അറബിക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, മാന്നാർ കടലിടുക്ക്, കോമറൻ പ്രദേശം, ശ്രീലങ്കൻ തീരം, ആന്ധ്രാപ്രദേശ് തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.